എന്തൊരു സ്നേഹമുള്ള ഭാര്യമാര് കാത്തു നിക്ക. എടാ മധു, ഒറ്റയ്ക്കാണല്ലോ. മീറ്റിന് പുറത്തു നിർത്തിയിട്ടുണ്ടെന്ന എന്റെ സംശയം. എന്നെ കാത്തു നിക്ക. എന്താ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നേ? എന്ത് പറ്റി? ഇഴലിനെ നോക്കിയാളിയാ. നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല. എന്താ ഹേമു, നിങ്ങളിത് ആരെയും നോക്കുന്നേ? എന്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. ഷോ, ഒന്നും പറയണ്ട. ഒരാൾക്കും ഒരു ആത്മാർത്ഥത ഇല്ലെന്നേ ഈ നാടൻ കളിക്കാനേ. ഇങ്ങനൊരു ടീമിനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ കാണുന്നത്. വഴിപാട് പോലെ രണ്ടാൾ ഇങ്ങോട്ട് വരുന്നു, മൂന്നാൾ അങ്ങോട്ട് പോവാ. തലവേദന കേസ്, പിന്നെ ഏക ഒരു ആശ്വാസം, അതിൽ അഭിനയിക്കാൻ വന്ന ഒരു നടിയ. അവള് കുഴപ്പമില്ല, ലേഖ. എന്തൊരു സ്റ്റേജ് പ്രസൻസ്, എന്തൊരു വേഷപ്പകർച്ച, എന്താ ഒരു ആകാര സൗഷ്ഠവം. രണ്ട് സൗഷ്ഠവം ഇവിടെ ഇല്ലേ, അത് പോരെ. ആകാര സൗഷ്ഠവം മനസ്സിലായല്ലോ. ലേഖ, എന്തേ കൊല്ലാനാണോ വളർത്താനാണോ ആർക്കറിയാ? എന്താണ് മനസ്സിലാവുള്ളോ? ഇത് എന്തോ കൊല്ലാൻ കൊണ്ടോണോ? നിക്കോടെ, തൊട്ട് സത്യം ചെയ്യ്. എന്ത് സത്യം ചെയ്യാൻ? സത്യം ചെയ്യാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നൊരു ഭ്രാന്താണോ? ഒന്നും പറ്റാതിരിക്കാനാണ് സത്യം ചെയ്യാൻ പറഞ്ഞത്. അച്ഛന്റെ ഫോട്ടോ തൊട്ട് സത്യം ചെയ്യ്. എന്ത് കുന്തോടി സത്യം ചെയ്യേണ്ടത്? ഞങ്ങള് രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാളെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരില്ലാന്ന് സത്യം ചെയ്യ. എടി വറചട്ടിന്ന് എരുതിയിലേക്ക് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും എടുത്ത് ചാടുവോ? വാ, ഉപമയും പഴഞ്ചൊല്ലെന്ന് പറഞ്ഞ് വഴുതി മാറാൻ നോക്കണ്ട. സത്യം ചെയ്തേ പറ്റൂ. ഇനി ഒരാളെ കല്യാണം കഴിക്കില്ല എന്ന് മാത്രമല്ല, വേറൊരു പെണ്ണുമായിട്ട് അടുപ്പം കൂടാനോ സംസാരിക്കാനോ സല്ലപിക്കാനോ പാടില്ല. വല്ലാത്തൊരു കഷ്ടം തന്നെ. അച്ഛന്റെ ഫോട്ടോയിൽ തൊട്ട് സത്യം ചെയ്യ്, എന്നാലേ അതിനൊരു ഉറപ്പുണ്ടാവുള്ളൂ. അതെ, ഞങ്ങളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്താ അതിനൊരു വിലയും കൽപ്പിക്കില്ലല്ലോ. സ്വന്തം അച്ഛനാവുമ്പോ അങ്ങനെയല്ലല്ലോ. സത്യം ചെയ്യ്. എടി വേണോ, നിനക്കൊക്കെ എന്താടി എന്നൊരു വിശ്വാസമില്ലാത്ത? മനസ്സിൽ കള്ളത്തരം ഇല്ലെങ്കിലേ സത്യം ചെയ്യാൻ എന്തിനാ മടിക്കുന്നേ? എന്റെ പൊന്നു ഹേമു, എനിക്ക് യാതൊരു കള്ളത്തരവും ഇല്ല, നിഷ്കളങ്കനാണ് ഞാൻ. എന്നാലേ ആണുങ്ങളെ പോലെ ആ നിഷ്കളങ്കൻ സത്യം ചെയ്തേ. ശരി, അച്ഛാ, നിങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറൊരു ഭാര്യ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ബാക്കിയും കൂടി പറ. ഒരു പെണ്ണുമായിട്ട് കമ്പനി കൂടില്ല, അധികം മിണ്ടില്ല, പിന്നെ പെണ്ണുങ്ങളായിട്ട് യാതൊരു ഇടപാടും നടത്തില്ല. പോരേ.